കടന്നു വരുമ്പോൾ കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങ് 20,000 എന്ന് ഞാൻ കേട്ടു. ഇവർ കുതിരപ്പുറത്താണ് ഇവരെ കടന്നു വരുന്നത്. അവരുടെ എണ്ണം 10,000 മടങ്ങ് 20,000 എന്ന് കാണുന്നു. അതായത് 200 ദശലക്ഷം കോര പിശാചുക്കളാണ്, കോര പിശാചുക്കളാണ് ഈ 4 ദുർഭൂത തലവന്മാരുടെ കീഴിൽ ഭൂമിയിലേക്ക് യുദ്ധത്തിനായി വരുന്നത്. ഏകദേശം 20 കോടി കോര പിശാചുക്കൾ ഭൂമിയിലേക്ക് കടന്നു വരികയാണ്. ഇവർ ആരാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പലരുടെയും അഭിപ്രായത്തിൽ പിശാച് ബാധിതരായ മനുഷ്യരെന്നോ മറ്റോ ഒക്കെ ആയിരിക്കാം പലരുടെയും വ്യാഖ്യാനം. എന്നാൽ ഇവർ ശരിക്കും കോര പിശാചുക്കൾ തന്നെയാണ്. 20 കോടി കൊടിയ പിശാചുക്കൾ എന്ന് നമുക്കറിയാം. അവരുടെ സ്വഭാവങ്ങളൊക്കെയും പഠിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് നാം മനസ്സിലാക്കുന്നത്. 1 മണിക്കൂർ സ്വതന്ത്രരാക്കുമ്പോൾ ഭൂമിയിലെ 1/3 മനുഷ്യരെ കൊല്ലുവാൻ ഇവർക്ക് കഴിയുമെങ്കിൽ അവർ കേവലം മനുഷ്യരല്ല, തീർച്ചയായിട്ടും അവർ കൊടിയ പിശാചുക്കൾ തന്നെയാണ്. 4 മുദ്രയെങ്കിൽ 1/4 മനുഷ്യർ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി. ഇനി 3 ഭാഗം ജനങ്ങൾ മാത്രമേ ഭൂമിയിലുള്ളൂ. അതിൽ 1 ഭാഗവും കൂടെ ഈ ഘോര പിശാചുക്കളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പകുതി ഭാഗം ജനങ്ങൾ മാത്രമേ ഭൂമിയിൽ ഉള്ളൂ എന്നുള്ള കാര്യം നാം ഓർക്കണം. 3 മണിക്കൂർ ഇവർക്ക് നൽകിയിരുന്നെങ്കിൽ ഭൂമിയിൽ ഒരൊറ്റ ജീവനെ പോലും ശേഷിക്കാതെ സകലതിനെയും അവർ കൊന്നുകളഞ്ഞേനെ. എന്നാൽ 1 മണിക്കൂർ സമയം ദൈവം അവർക്ക് അനുവദിച്ചു. നമ്മൾ ചിന്തിക്കണം, എത്ര ഭീകരമായിരിക്കുന്ന അന്തരീക്ഷമായിരിക്കും. ഭൂമിയിലെ 1/3 മനുഷ്യര് കൊന്ന് കളയുമ്പോൾ, അവർ മരിച്ചു വീഴുമ്പോൾ അവരെ അടക്കം ചെയ്യുന്ന പ്രവൃത്തി എത്ര ഭയങ്കരമായ പ്രവൃത്തിയായിരിക്കും. ഈ നാളുകളിൽ തന്നെ നാം വൈറസ് ബാധയാൽ ഏറ്റ് മനുഷ്യരെ അടക്കം ചെയ്യുവാൻ രാജ്യങ്ങൾ എത്രത്തോളം തത്രപ്പെടുന്നു എന്നുള്ളത് പത്രധാര മുഖേന അതുപോലെ മറ്റ് മാധ്യമങ്ങളിലൂടെയൊക്കെയും നാം കണ്ടതാണ്. എന്നാൽ മഹോദ്രവ കാലഘട്ടത്തിൽ സർവശക്തനായിരിക്കുന്ന ദൈവത്തിൻ്റെ വിലയേറിയ വചനം അനുസരിക്കാതെ, ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാതെ ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്ന കൊടിയ പിശാചുക്കൾക്ക്, ദുർഭൂതങ്ങൾക്ക് ബലിയർപ്പിക്കുന്ന വിഗ്രഹ ആരാധികളായി തീർന്ന മനുഷ്യനെ സർവശക്തനായ ദൈവം എത്രത്തോളം ശിക്ഷകളിലൂടെ കടത്തിവിടുന്നു എന്നുള്ളതിൻ്റെ ചിത്രമാണ് നാം ഇവിടെ കാണുന്നത്. ഇനി ഇവരുടെ സ്വഭാവം 9-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ വാക്യം ശ്രദ്ധിക്കുമ്പോൾ ഇവർ തീർച്ചയായിട്ടും പിശാചുക്കൾ തന്നെയാണ് എന്ന് നമുക്ക് നിസ്സംശയം മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 17-ാം വാക്യത്തിൽ നാം കാണുന്നത് ഇങ്ങനെയൊക്കെ വായിക്കുന്നു: ഞാൻ കുതിരകളെയും കുതിരപ്പുറത്ത് ഇരിക്കുന്നവരെയും ദർശനത്തിൽ കണ്ടു. എങ്ങനെയെന്നാൽ അവർക്ക് തീ നിറവും രക്തനീലവും ഗന്ധകവർണവുമായ കവചവും ഉണ്ടായിരുന്നു. കുതിരകളുടെ തല സിംഹങ്ങളുടെ തല പോലെയായിരുന്നു. വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും പുറപ്പെട്ടു. വായിൽ നിന്ന് പുറപ്പെടുന്ന തീ, പുക, ഗന്ധകം എന്നീ 3 ബാധയാൽ മനുഷ്യരിൽ 1/3 മരിച്ചുപോയി. കുതിരകളുടെ ശക്തി വായിലും
വാലിലും ആയിരുന്നു. വാലോ സർപ്പത്തെ പോലെയും പോലെ തലയുള്ളതും ആയിരുന്നു. ഇവയാൽ അത്രേ കേട് വരുത്തുന്നത്. ഇവിടെ പറഞ്ഞതായിരിക്കുന്ന കുതിരപ്പുറത്ത് വരുന്ന ഈ ഘോര പിശാചുക്കളുടെ സ്വഭാവം അവ തീ നിറമുള്ളതായിരുന്നു. രക്തനീലവും ഗന്ധകവർണവുമായ കവചം അവരണിഞ്ഞിരുന്നു. കുതിരകളുടെ തല സിംഹങ്ങളുടെ തല പോലെയായിരുന്നു. വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും പുറപ്പെട്ടു, എങ്കിലും അവയ്ക്ക് യാതൊരു കേടും സംഭവിച്ചില്ല. അതിനാൽ തന്നെ ഭൂമിയിലെ മൂന്നിലൊന്ന് മനുഷ്യർ ചത്തുപോയി. വാല് സർപ്പത്തെ പോലെയായിരുന്നു. ഇങ്ങനെ ഇവരുടെ ഈ സ്വഭാവത്തിൽ നിന്നും തീർച്ചയായിട്ടും ആറാം കാഹളനാദം ദൂതൻ പുറപ്പെടുവിക്കുമ്പോൾ ഭൂമിയിൽ സംഭവിക്കുന്ന അതിഭീകരമായ ന്യായവിധിയുടെ ചിത്രം, സർവശക്തനായ ദൈവത്തിനെതിരെ മനുഷ്യർ തിരിഞ്ഞതിലൂടെ കൃപായുഗത്തിൽ ദൈവം മനുഷ്യനെ രക്ഷപ്പെടുവാൻ അവസരം വെച്ചിരിക്കെ അത് മനഃപൂർവമായി തള്ളിക്കളഞ്ഞതിൻ്റെ അനന്തരഫലമായി ശിക്ഷയായിട്ട് ഒരു വലിയ മഹാപീഡനം ദൈവം ഭൂമിയിൽ ശേഷിപ്പിച്ചിരിക്കുന്നു. ആ കാലഘട്ടത്തിലാണ് ഈ കൊടിയ പിശാചുക്കളുടെ ആക്രമണത്തിൽ മൂന്നിലൊന്ന് മനുഷ്യർ ചത്തുവീഴുന്നത്. ഇവർ സാധാരണക്കാരല്ല എന്ന് വളരെ വ്യക്തമായിരിക്കുന്നു. കൊടിയ പിശാചുക്കളുടെ ആക്രമണത്തിൽ നിന്ന് ആർക്കും രക്ഷപ്പെടുവാനായിട്ട് സാധിക്കയില്ല. എന്നാൽ ഇത്രയും വലിയ ന്യായവിധി കണ്ടിട്ടും ഭൂമിയിൽ ദൈവം ഒരു മൂന്നിലൊന്നാണ് മരണപ്പെട്ടു പോയത്, രണ്ടു ഭാഗം ശേഷിച്ചിരിക്കുന്നു. എന്നാൽ ശേഷിച്ച ജനത്തിൻ്റെ മാനസിക സ്ഥിതി, അവരുടെ മനോഭാവം എന്തായിരുന്നു എന്ന് വളരെ വ്യക്തമായി 20-ഉം 21-ഉം വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരോ ദുർബോധങ്ങളെയും കാണാനും കേൾപ്പാനും നടപ്പാനും വഹിയാത്ത പൊന്ന്, വെള്ളി, ചെമ്പ്, കല്ല്, മരം ഇവ കൊണ്ടുള്ള ബിംബങ്ങളെയും നമസ്കരിക്കാതെ വണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല. തങ്ങളുടെ കൊലപാതകം, ക്ഷുദ്രം, ദുർനടപ്പ്, മോഷണം എന്നീ ഇവ വിട്ട് മാനസാന്തരപ്പെട്ടതുമില്ല. ഭയങ്കരമായിരിക്കുന്ന ദൈവത്തിൻ്റെ ന്യായവിധി കണ്ടിട്ടും, മിസ്രയീമിൽ വെച്ച് മോശയിലൂടെ അത്ഭുതങ്ങൾ ഫറവോൻ കണ്ടിട്ടും, ഫറവോൻ തൻ്റെ ഹൃദയം കഠിനമാക്കിയതല്ലാതെ തനിക്ക് മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടായില്ല. അതിൻ്റെ അനന്തരഫലമായി സംഭവിച്ച ചെങ്കടലിൽ അവരെല്ലാം മുങ്ങിച്ചെത്ത ചരിത്രം നമ്മൾ വിശുദ്ധ വേദ പുസ്തകത്തിൽ വായിക്കുന്നു. ഇവിടെയും ശേഷിക്കുന്ന മനുഷ്യർക്ക് ദൈവം രക്ഷപ്പെടുവാൻ അവസരം കൊടുത്തിട്ടും ഭൂമിയിൽ വലിയ വലിയ ന്യായവിധികൾ അനർത്ഥങ്ങളിലൂടെ കടന്നുപോയത് മനുഷ്യർ തങ്ങളുടെ സ്വന്തം കണ്ണാൽ കണ്ടിട്ടും മനസ്സിലാക്കിയിട്ടും അവർ മനഃപൂർവമായി ദുർഭൂതങ്ങളെ ആരാധിക്കുവാൻ അവർ തിരഞ്ഞെടുത്തു. അവർ ബിംബാരാധികളായി മാറി, അവർ കൊലപാതകികളായി മാറി, ക്ഷുദ്രം ചെയ്യുന്നവരും ദുർനടപ്പ്, മോക്ഷണം എന്നിവ ചെയ്യുന്നവരായി, ഒരിക്കലും മാനസാന്തരപ്പെടാതെ കഠിന ഹൃദയമുള്ളവരായി അവർ മാറിയിരിക്കുന്നു. ഇത് വലിയ ഒരു കഷ്ടത്തിലേക്കാണ് നയിക്കുന്നത്. ഭൂമിയിലുള്ള മനുഷ്യർക്ക് സർവശക്തനായ ദൈവം അവസരങ്ങളെ നൽകുന്നവനാണ്. ദൈവം ദീർഘക്ഷമയുള്ളവനാണ്. ദൈവം മുന്നറിയിവ് അറിയിപ്പുകളെ കൊടുക്കുന്ന ദൈവമാണ്. എന്നിട്ടും ഈ ലോകത്തിൻ്റെ ദൈവമായ പിശാച് അവരുടെ ഹൃദയങ്ങളെ വശീകരിച്ചിട്ട് സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ മാനസാന്തരപ്പെടുവാൻ സമയം കണ്ടെത്താതെ വീണ്ടും ദുർഭൂതങ്ങളെ ആരാധിക്കുന്നവരായി, വിഗ്രഹാരാധികളായി മാറിയിരിക്കുന്നു. 9-ാം അധ്യായം 20-ാം വാക്യത്തിൽ അവർ മാനസാന്തരപ്പെട്ടില്ല എന്നാണ് നാം വായിക്കുന്നത്. ശേഷിക്കുന്ന രണ്ടു ഭാഗം ജനങ്ങൾ ഇത്ര വലിയ നാശം കണ്ടിട്ടും മാനസാന്തരപ്പെട്ടതേയില്ല. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റി ദൈവത്തെ അപമാനിച്ചു. വിഗ്രഹാരാധന വിട്ട് മനുഷ്യൻ മാനസാന്തരപ്പെട്ടില്ല. സാത്താൻ എപ്പോഴും ആരാധ്യ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ സ്ഥാനത്ത് തന്നെ മനുഷ്യരെല്ലാവരും ആരാധിക്കണമെന്നുള്ളതാണ്. അതിനുവേണ്ടി അവൻ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഏർപ്പെടുമോ, എന്തെല്ലാം കാര്യങ്ങൾ അതിനുവേണ്ടി അവൻ തിരഞ്ഞെടുക്കുമോ, അതെല്ലാം മനുഷ്യരെ കൊണ്ട് ചെയ്യിക്കുന്ന പ്രേരണ ശക്തിയാണ് അവനുള്ളത്.
ആരാധനയ്ക്ക് യോഗ്യനായ സർവശക്തനായ യഹോവയായ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു. ആവർത്തന പുസ്തകം 6:13 മത്തായി സുവിശേഷം 4:10 കൽപ്പന കൊടുത്തിരിക്കുന്ന പുറപ്പാട് പുസ്തകം 20:3 എന്നാൽ സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പാകെ തങ്ങളെ തന്നെ ആരാധനയ്ക്കായി സമർപ്പിക്കാതെ ഭൂതങ്ങളെ ആരാധിക്കുവാൻ അവർ സ്വന്തം മനസ്സാൽ തീരുമാനിച്ചു. സാത്താനെയും ദുർഭൂതങ്ങളെയും ജനം ആരാധിച്ചു എന്നാണ് ഇവിടെ വായിക്കുന്നത്. മാത്രമല്ല, ജനം കൊലപാതകം, ക്ഷുദ്രപ്രയോഗം, ദുർനടപ്പ്, മോഷണം എന്നിവ കൈക്കൊള്ളുകയും അതിൽ കൂടുതൽ അവർ ഇഷ്ടപ്പെടുകയും ആ പ്രവർത്തന മേഖലയിൽ ഏർപ്പെട്ട് അവ പിശാചിൻ്റെ ചട്ടുകങ്ങളായി വീണ്ടും വീണ്ടും ന്യായവിധിക്ക് ഇരകളായി മാറുന്നു. ഒരിക്കലും അവർ മാനസാന്തരപ്പെട്ടില്ല. ജനം തങ്ങളുടെ ഹൃദയം കഠിനമാക്കി കളഞ്ഞു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ശിക്ഷാവധി കൂടുതൽ ഗൗരവമായി കൂടുതൽ കനത്തിൽ വരുന്നതേയുള്ളൂ. എത്ര ബുദ്ധി ഉപദേശിച്ചിട്ടും ഒരിക്കലും പഠിക്കാത്ത ലോക ജനതയുടെ മേൽ സർവശക്തനായ ദൈവത്തിന് ഈ ന്യായവിധി ഐക്യമല്ലാതെ മറ്റൊന്നും സാധിക്കുകയില്ല. ഈ അധ്യായത്തിൽ 9 അതിൻ്റെ 13-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഭൂമിയിൽ സംഭവിക്കുന്ന രണ്ടാം കഷ്ടത്തെക്കുറിച്ചാണ്. ഇത് ഏറ്റവും ഗൗരവമായിട്ടുള്ള ഒരു വേദഭാഗമാണ്. ഇതിനെക്കുറിച്ച് കഷ്ടം എന്ന് പറയുമ്പോൾ തന്നെ അത്ര ഭീകരമായിരിക്കുന്ന അവസ്ഥയാണ്, അങ്ങനെ ഒരു ന്യായവിധിയാണ് ഭൂമിയിൽ സംഭവിക്കുന്നത്. മനുഷ്യനെ പൗരപ്പിശാചുക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം മനുഷ്യൻ ചെയ്യും. അതിനുവേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ അവൻ ഒരുക്കാമോ അതെല്ലാം ഒരുക്കിയിരിക്കും. എന്നാൽ ഒരിക്കലും ഈ പിശാചുക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കുകയില്ല. ഭൂമി ഞെട്ടിവിറയ്ക്കുന്ന രണ്ടാമത്തെ കഷ്ടത്തിങ്കൽ അന്ന് ലോകത്തിലെമ്പാടും ചർച്ചാ വിഷയമാകുന്നത്, സംസാര വിഷയമായിരിക്കുന്നത്, ഭൂമിയിലൊരു ഭാഗം ജനം നശിച്ചു പോയതിനെ കുറിച്ചായിരിക്കും. ജനം ഭയവിഹ്വലരായി കഴിയുന്ന ഒരു കാലഘട്ടമാണ് മഹോദ്രവ കാലഘട്ടം. എന്നാൽ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യർ പാപങ്ങളിൽ കൂടുതൽ ഇഷ്ടപ്പെടുന്ന, പാപങ്ങൾ ചെയ്യുവാൻ കൂടുതൽ കൂടുതൽ വ്യഗ്രതപ്പെടുന്ന അങ്ങനെ ഒരു കാലഘട്ടമായിരിക്കും മഹാപീഡന കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. ഇത്ര വലിയ ന്യായവിധി മനുഷ്യൻ്റെ മേൽ ദൈവം അയച്ചതിൻ്റെ പിന്തിലുള്ള കാര്യമെന്ന് പറയുന്നതും മനുഷ്യൻ ദൈവത്തെ പരമാവധി കോപിപ്പിക്കുകയാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ സ്വന്തം കരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ എപ്പോഴും ആ സത്യദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, ആ സത്യദൈവത്തെ മാത്രമേ നമസ്കരിക്കാവൂ. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച ആ വിലയേറിയ കൽപ്പനയെ ലംഘിച്ചുകൊണ്ട് ഭൂമിയിൽ മനുഷ്യർ മുമ്പോട്ട് പോകുന്നതിൻ്റെ അനന്തരഫലമായി ഭാവിയിൽ ഇതാ സംഭവിക്കാൻ പോകുന്ന ഭീകരമായിരിക്കുന്ന ദൈവത്തിൻ്റെ ന്യായവിധിയുടെ കരം ആർക്കേറ്റെടുക്കുവാൻ കഴിയും? ഭൂമി ഞെട്ടിവിറയ്ക്കുന്ന, ഭൂമി ഒന്നുമല്ലാതായിത്തീരുന്ന, ആർക്കും ഒന്നും പ്രവർത്തിപ്പാൻ കഴിയാതിരുന്ന ഇരിക്കുന്ന ഇത്ര വലിയ ന്യായവിധിയുടെ ആ വലിയ ഗൗരവം അത് മനുഷ്യൻ മനസ്സിലാക്കി ഇന്നേ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുകയും സർവശക്തനായ ക്രിസ്തു യേശുവെങ്കിലേക്ക് മടങ്ങി വന്നുകൊള്ളുകയും കാൽവരിയിൽ ഒരുക്കിയിരിക്കുന്ന യേശു ക്രിസ്തുവിലൂടെ ഒരുക്കിയിരിക്കുന്ന രക്ഷാമാർഗം അത് മാത്രമാണ് രക്ഷയ്ക്കുള്ളതായിരിക്കുന്ന ഏകമാർഗം. ആ മാർഗത്തിൽ വിശ്വസിപ്പാൻ ദൈവം ഇന്നീ കൃപാകാലഘട്ടത്തിൽ മനുഷ്യനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ആ നിലയിൽ സംഭവിക്കുന്നില്ല എങ്കിൽ, ആ നിലയിൽ ദൈവം പറയുന്നതനുസരിച്ച്, ദൈവവചനം പറയുന്നതനുസരിച്ച് മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ ഓ, ആ മനുഷ്യൻ്റെ ഗതി എത്ര ഭയങ്കരമാണ്, എത്ര ഭീകരമായിരിക്കും എന്ന് ഇവിടെ ഈ വേദഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു എൻ മണാളൻ വരും നാളതേറ്റ മാസന്നമേ, ശുദ്ധരിൽ പ്രത്യാശയിൽ പ്രഭാതമേ, അതെന്തു ഭാഗ്യമേ ആയി.
ആയതെന്റെ ആശയെ ആ ദിനം കൊതിച്ചിടുന്നേ കുരക്ഷകനായി പാരിടത്തിൽ വന്നോനവൻ ശാപമരണം സഹിച്ചുയർത്തവൻ പാപിയാമി ഏഴയിൻ പാപമാകെ നീക്കി എന്നെ വീണ്ടെടുത്ത പുണ്യാത്മനെ ൾക്കും